അരുൺകുമാർ, ക്യാപ്റ്റനോ ക്യാബിൻ ക്രൂവോ ഇത് റിപ്പോർട്ട് ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് താങ്കൾ 3 തവണ ആവർത്തിച്ച് പറഞ്ഞു DGCA ഈ കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി എന്ന് ആധികാരികമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ DGCA ഈ കാര്യം അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ ദില്ലി ബ്യൂറോ പ്രശാന്ത് രഘുവംശം DGCA അരുൺകുമാറുമായി സംസാരിച്ചു. ഞാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് ലഭിച്ച വിവരം താങ്കളുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ അറിയിക്കുകയാണ്. മുഖ്യമന്ത്രി സഞ്ചരിച്ച വിമാനത്തിലെ സംഭവത്തിൽ വിഷയം ഇൻഡിഗോ വിമാന കമ്പനി ആയിരിക്കും അന്വേഷിക്കുക. ഇൻഡിഗോ വിമാന കമ്പനി ആയിരിക്കും അന്വേഷിക്കുക. പ്രൈവറ്റ് എയർലൈനാണ് അന്വേഷിക്കുക. വിമാന കമ്പനിയുടെ ആഭ്യന്തര സമിതിയാണ് ഈ കാര്യം അന്വേഷിക്കുക എന്നാണ് DGCA അരുൺകുമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ചട്ടപ്രകാരം വിമാന കമ്പനിയാണ് അന്വേഷിക്കേണ്ടതും. അൺറൂളി ബിഹേവിയർ ചട്ടം മാത്രമാണ് ഈ അന്വേഷണ പരിധിയിൽ വരിക. ആ ചട്ടം അനുസരിച്ച് മാത്രമാണ് അന്വേഷണം. ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിക്കാം. ആസ് പെർ ദ റെഗുലേഷൻസ് ഓൺ അൺറൂളി പാസഞ്ചേഴ്സ് ദ ഇന്റേണൽ കമ്മിറ്റി ഓഫ് ദ എയർലൈൻ ഹെഡഡ് ബൈ റിട്ടയർഡ് സെഷൻസ് ഹെഡ് ഷാൽ അഡ്ജൂഡിക്കേറ്റ് ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. അപ്പോൾ താങ്കൾക്ക് ലഭിച്ച വിവരം തെറ്റായിരിക്കും. DGCA അരുൺകുമാറിനെ വിളിച്ച് സ്ഥിരീകരിച്ച വാർത്ത താങ്കൾ 3 തവണ ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മറുപടിയുണ്ടോ? മറുപടിയുണ്ട്. താങ്കൾ പറഞ്ഞത് സ്വകാര്യ വിമാന കമ്പനിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ഒരു അന്വേഷണം മാത്രമല്ല, ഇതിൽ നിയമപരമായി സ്വകാര്യ വിമാന കമ്പനി അന്വേഷിക്കും. അല്ല, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 3-മത്തെ എക്സ്പെർട്ട് അദ്ദേഹവും അതാണ് ചൂണ്ടിക്കാണിച്ചത്. ചോദിച്ച വിവരം ഇന്നലെയും പുറത്തു വന്നല്ലോ. നിങ്ങളുടെ ലേഖിക പ്രേക്ഷകരോട് പറയാം, DGCA അരുൺകുമാർ പറഞ്ഞ വിവരമാണ് ഞാൻ ആധികാരികമായിട്ട് പറഞ്ഞത്. ഈ സംഭവം DGCA മുഖ്യമന്ത്രി വിമാനത്തിൽ ആക്രമിക്കപ്പെട്ട സംഭവം DGCA അന്വേഷണം ആരംഭിച്ചു എന്ന് താങ്കൾ പറഞ്ഞ ബോധ്യം എന്താണ്? DGCA അരുൺകുമാർ പറഞ്ഞത് സ്വകാര്യ വിമാന കമ്പനി മാത്രമാണ് അത് അന്വേഷിക്കുന്നത്, അതിന്റെ ആവശ്യമേ ഉള്ളതാണ്. അൺറൂളി ബിഹേവിയർ റിവ്യൂവിൽ റിട്ടയർഡ് സെഷൻസ് ജഡ്ജി അടങ്ങുന്ന അവരുടെ ഇന്റേണൽ കമ്മിറ്റിയുണ്ട്, അവർ മാത്രമേ അന്വേഷിക്കൂ. റിട്ടയർഡ് സെഷൻ ജഡ്ജി അന്വേഷിക്കുന്ന പ്രൊസീഡിംഗ്സ് വേറെയാണ്. DGCA നേരിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഈ സംഭവത്തിൽ അന്വേഷണം ഉണ്ടെന്നുള്ള നിലപാട് താങ്കൾ മാറ്റി. വ്യത്യസ്തമാണ്. ഇനിയൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ഇതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണമാണ്. അതായത് അന്വേഷണത്തിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള DGCA അരുൺകുമാറിനോട് ചോദിച്ചിട്ട് പറയുന്നു DGCA ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നില്ല. പ്രൈവറ്റ് എയർലൈൻ അവരുടെ അൺറൂളി ബിഹേവിയർ എന്നുള്ള പ്രിവ്യൂവിൽ അവരുടെ ഇന്റേണൽ കമ്മിറ്റി അന്വേഷിക്കേണ്ട കാര്യമേ ഉള്ളൂ, അത് നടക്കുമെന്ന്. DGCA ഈ കാര്യത്തിൽ അന്വേഷിക്കുന്നില്ല എന്നാണ് ആധികാരികമായി DGCA പറഞ്ഞത്. ആരംഭിച്ചു എന്ന് താങ്കൾ 3 തവണ ആവർത്തിച്ച് ആധികാരികമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് അതിന്റെ ബോധ്യമെന്ന്. അല്ല, വീണ്ടും ആവർത്തിക്കുന്നു മിസ്റ്റർ PG, നിങ്ങളുടെ ലേഖകൻ പറയുന്നത് ആധികാരികമായി എടുക്കല്ലേ. DGCA അരുൺകുമാറിനോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ടെക്സ്റ്റാണ് ഞാൻ വായിച്ചത്. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റാണ് വായിച്ചത്. DGCA അരുൺകുമാറിനെക്കാട്ടിലും ആധികാരികമായിട്ട് ഈ അരുൺകുമാറിനോ അല്ലെങ്കിൽ PG സുരേഷ് കുമാറിനോ പറയാൻ കഴിയില്ല. അല്ല, നിങ്ങൾക്ക് നമ്മൾ ഈ CPM-ന്റെ പ്രതീതി പറയുന്നത് ആധികാരികമായി എടുക്കാൻ നിങ്ങൾ തയ്യാറല്ലല്ലോ. അത് വേണ്ട, അവിടെ നിൽക്കട്ടെ. ഒരിക്കലും അല്ല. കാരണം DGCA സംബന്ധിച്ച് എനിക്ക് അരുൺകുമാർ എന്ന് പറയുന്നത് DGCA അരുൺകുമാർ പറയുന്നതാണ് ആധികാരികമായിട്ട് എടുക്കാൻ കഴിയുക. എനിക്ക് CPM-ന്റെ അരുൺകുമാർ CPM-നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ആധികാരികമായിട്ട് എടുക്കാം. DGCA-യുടെ വിവരം ദയവ് ചെയ്ത് എനിക്ക് ആധികാരികമായിട്ട് അത് എടുക്കണമെന്ന് നിർബന്ധിക്കുന്നു. ഒറ്റ സെക്കൻഡ് ആയിക്കോട്ടെ ശ്രീ PG, ഒറ്റ സെക്കൻഡ്. നിങ്ങൾ അക്രമത്തിന് തയ്യാറായി വിമാനത്തിലിരുന്ന് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ലേഖകൻ അയച്ച ഫോട്ടോ അടക്കം ഈ പരിശോധനയുടെ ഭാഗമായി വരും. അതോടെ വളരെ സന്തോഷം. അതായത് മാത്രമല്ല, അതിന് കാത്തിരിക്കരുത്. സാക്ഷാൽ പിണറായി വിജയന്റെ പോലീസ് ക്രൈംബ്രാഞ്ച് SPയെ കൊണ്ട് നടത്തുന്ന അന്വേഷണത്തിന്റെ പരിധിയിൽ ഞങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്തങ്ങ് അന്വേഷിക്കണം. ഒരു സംശയവുമില്ല. ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ പ്രതിനിധികൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള താങ്കൾ ഈ ചാനൽ ചർച്ചയിലും താങ്കളുടെ കുറെ സഹപ്രവർത്തകരൊക്കെ നവമാധ്യമങ്ങളിൽ നടത്തുന്ന ഈ കൊലവിളിയില്ലേ അല്ലെങ്കിൽ ഈ അധിക്ഷേപമില്ലേ, അതിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ തന്നെ നിങ്ങൾ അപമാനിക്കുകയാണ്. കാരണം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിയമപരമായി അതിന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് അന്വേഷിച്ച് ഇങ്ങനെ സർക്കാരിനെതിരെ നടത്തുന്ന ഗൂഢാലോചനയിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരോ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. അതിനൊക്കെ നല്ല ധൈര്യമുള്ള മുഖ്യമന്ത്രിയാണല്ലോ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസുകാർ എന്തായാലും അങ്ങനെ ഒരു ഇടനില നിർദ്ദേശമായിട്ടോ ഒത്തുതീർപ്പുമായിട്ടോ വന്നാൽ ഞങ്ങൾ ആരും വാട്സാപ്പ് കോൾ വഴി മെസ്സേജ് വഴി ഇടനിലയ്ക്കും ഒത്തുതീർപ്പിനും നിൽക്കില്ല. അന്വേഷണവുമായി സഹകരിക്കും. അതുകൊണ്ട് അന്വേഷണം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരികയായിരിക്കും ഉചിതം.